ഇന്ത്യയിൽ കൊറോണ ബാധിച്ച ആദ്യ മരണം സംഭവിച്ചത് കർണാടകയിലെ കൽബുർഗിയിലായിരുന്നു. 76 വയസ്സുകാരനായിരുന്നു ഇന്നലെ മരിച്ചത്. സൗദിയിൽ ഉംറ കഴിഞ്ഞ February 29 ഇയാൾ നാട്ടിലെത്തിയിരുന്നത്. COVID-19 ആണ് മരണ കാരണമെന്ന് ഇന്നലെ തന്നെ സ്ഥിരീകരിക്കുകയുണ്ടായി. രോഗിയുമായി സമ്പർക്കത്തിലായവരെ കണ്ടെത്തുവാൻ ശ്രമം ഇപ്പോഴും തുടർന്നു വരികയാണ്. ഹൈദരാബാദിലേക്ക് യാത്ര ചെയ്തിരുന്നതിനാൽ അവിടെയും അന്വേഷണം ഇപ്പോഴും നടത്തിവരുന്നുമുണ്ട്. COVID-19 ബാധിച്ച് ഒരാൾ മരിച്ച പശ്ചാത്തലത്തിൽ കർണാടകയിൽ ഇപ്പോൾ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സംസ്ഥാനത്തെ എല്ലാ തിയേറ്ററുകളും മാളുകളും നൈറ്റ് ക്ലബുകളും റെസ്റ്റോറൻറ്റുകളും പബ്ബുകളും അടച്ചിടുവാൻ സർക്കാർ ഉത്തരവിട്ട് കഴിഞ്ഞു. March 31 വരെയാണ് ഇവിടെയും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആളുകൾ കൂടുന്ന ഇടങ്ങളിലാണ് ഇത്തരത്തിൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവാഹ ചടങ്ങുകൾ ഒഴിവാക്കുവാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. വേനൽക്കാല ക്യാമ്പുകൾക്കും അനുമതി നിഷേധിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്കും കോളേജുകൾക്കും സർക്കാർ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബാംഗ്ലൂരിലെ IT ജീവനക്കാർ വീടുകളിൽ ഇരുന്ന് ജോലി ചെയ്യണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് എല്ലാ സർക്കാർ ഡോക്ടർമാരുടെയും ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെയും അവധി റദ്ദാക്കിയിട്ടുമുണ്ട്. ഇന്ത്യയിൽ COVID-19 മരണം ഇന്നലെയാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. കർണാടക കൽബുർഗി സ്വദേശിയായ മുഹമ്മദ് ഹുസൈൻ സിദ്ദിഖി 76 മരിച്ചത്. സൗദി അറേബ്യയിൽ ഉംറ തീർത്ഥാടനം കഴിഞ്ഞ സിദ്ദിഖി February 29 നാട്ടിലെത്തിയത്. ശ്വാസതടസ്സം, ചുമ തുടങ്ങിയ രോഗലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഇദ്ദേഹം. ബുധനാഴ്ച മരിച്ച കൽബുർഗി സ്വദേശി മുഹമ്മദ് ഹുസൈൻ സിദ്ദിഖിന്റെ മരണമാണ് ഇപ്പോൾ കൊറോണ വൈറസ് കാരണമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ രോഗിയുടെ സഞ്ചാരപഥം വിലയിരുത്തുകയാണെന്നും പ്രത്യേക പ്രോട്ടോകോൾ പ്രകാരം മറ്റ് നടപടികൾ പൂർത്തിയാക്കുമെന്നും കർണാടക ആരോഗ്യവകുപ്പ് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. തെലങ്കാനയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്നതിനാൽ തെലങ്കാന സർക്കാരിനെയും വിവരം ഇവർ കൃത്യമായി ധരിപ്പിച്ചു കഴിഞ്ഞു. സൗദിയിൽ നിന്ന് ഹൈദരാബാദിലെത്തിയ ശേഷം കൽബുർഗിയിലേക്ക് യാത്ര ചെയ്ത മുഹമ്മദ് ഹുസൈൻ March 5 അവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഔട്ട് പേഷ്യൻ്റ് വിഭാഗത്തിൽ ചികിത്സ തേടിയിരുന്നു എന്ന വിവരങ്ങൾ ലഭിച്ചിരുന്നു. തൊട്ടടുത്ത ദിവസം ഗുൽബർഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. ബന്ധുക്കളുടെ നിർബന്ധ പ്രകാരം മറ്റൊരു നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നുവെന്ന വിവരവും ലഭിക്കുന്നു. തുടർന്ന് 200 കിലോമീറ്റർ അകലെ ഹൈദരാബാദിലെ കെയർ ഹോസ്പിറ്റലിലാണ് ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. ഇവിടെ രോഗനില വഷളായതിനെ തുടർന്ന് വീണ്ടും March 9 കൽബുർഗിയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരികയായിരുന്നു. ഗുൽബർഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് എത്തിച്ചപ്പോഴേക്കുമാണ് മരിച്ചത്. March 10 COVID-19 ചികിത്സയ്ക്കായി അദ്ദേഹത്തിന്റെ സാമ്പിൾ ശേഖരിച്ചത്. തുടർന്ന് ഇത് ബാംഗ്ലൂരിലെ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയക്കുകയായിരുന്നു. വ്യാഴാഴ്ച ബാംഗ്ലൂരിലെത്തിയ സാമ്പിൾ രാവിലെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും വൈകിട്ട് ആരോഗ്യവകുപ്പ് COVID-19 സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ആസ്മയും രക്തസമ്മർദ്ദവും ഈ രോഗിക്ക് കൂടുതലായിരുന്നു. കർണാടകയിൽ ഇതിനകം 5-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചെന്ന വെളിപ്പെടുത്തലും പുറത്തുവരുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ പോലെ തന്നെ ഇനിയും കാര്യങ്ങൾ കർണാടകയിൽ കൂടുതൽ ഗൗരവകരമാകും. അതിനിടയിൽ ബാംഗ്ലൂരുവിൽ നിരവധി മലയാളികൾ കുടുങ്ങിക്കിടക്കുന്ന എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഇവരെ നാട്ടിലെത്തിക്കാനായി പ്രത്യേക KSRTC സൗകര്യം ഏർപ്പെടുത്തുമെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും പരിഭ്രാന്തരാകരുത്. കാരണം കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുമോടെ നിങ്ങളെ സഹായിക്കുവാൻ കേരള സർക്കാർ ഉടൻ തന്നെ രംഗത്തെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.